നമസ്കാരം. റാന്നിക്കടുത്ത് പന്തളം ശബരിമല തിരുവാഭരണ പാതയിൽ നിന്നിരുന്ന മരങ്ങൾ രാത്രിയിൽ മുറിച്ചു കടത്താൻ ശ്രമം. കഴിഞ്ഞ 5 കൊല്ലം മുമ്പ് അപകടകരമായി നിന്നിരുന്ന മരങ്ങൾ മുറിച്ചു മാറ്റാൻ റാന്നി പഞ്ചായത്ത് തീരുമാനിക്കുകയും ഫോറസ്റ്റ് വിഭാഗം ഇതിന് വില നിശ്ചയിക്കുകയും നോട്ടീസ് പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരുന്നു. ഈ സമയം വസ്തു ഉടമ റാന്നി മുൻസിഫ് കോടതിയിൽ ഇതിനെതിരെ തർക്കം ഉന്നയിക്കുകയും ചെയ്തു. ഇതിനെതിരെ അദ്ദേഹം കേസ് കൊടുക്കുകയും ചെയ്തിരുന്നു. 3 വർഷത്തിന് ശേഷം കേസ് നൽകിയവർ തന്നെ ഇത് പിൻവലിച്ചു. ഇതിനുശേഷം പഞ്ചായത്തിൻ്റെ അധീനതയിലുള്ള വസ്തുവിലെ തേക്കും ആഞ്ഞിലിയും റബ്ബറും ഉൾപ്പെടെ 16 മരങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി മുറിച്ചിട്ടത്. രാത്രിയിൽ കടത്തുന്നതിനായുള്ള നീക്കങ്ങൾ നടത്തിയെങ്കിലും തിരുവാഭരണപാത സംരക്ഷണ സമിതി ഇടപെട്ടതോടെ അത് നടന്നില്ല. വിവരങ്ങൾ റാന്നി തഹസിൽദാരെയും പഞ്ചായത്ത് സെക്രട്ടറിയെയും തിരുവാഭരണപാത സംരക്ഷണ സമിതി ധരിപ്പിച്ചിട്ടുണ്ട്. ഇതിനെ തുടർന്ന് വില്ലേജ് ഓഫീസർ സ്ഥലം സന്ദർശിച്ച് മഹസർ തയ്യാറാക്കി പഞ്ചായത്ത് സെക്രട്ടറിക്ക് സമർപ്പിച്ചു. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം തിരുവാഭരണപാതയിലെ അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാനുള്ള നടപടികൾ നടക്കുന്നതിനിടെയാണ് ലക്ഷങ്ങളുടെ തടി ഒളിച്ചു കടത്തുന്നതിനുള്ള ശ്രമം നടന്നിരിക്കുന്നത്. എന്നാൽ തടികളും മറ്റും നീക്കം ചെയ്യാൻ പഞ്ചായത്ത് സെക്രട്ടറി തന്നെ നോട്ടീസ് നൽകിയ പ്രകാരമാണ് ഇത് മുറിച്ചു മാറ്റിയതെന്നാണ് ഇപ്പോൾ വസ്തു ഉടമ പറയുന്നത്. പഞ്ചായത്ത് സെക്രട്ടറി നൽകിയ നോട്ടീസിൽ പിഴവുണ്ടെന്നും അത് മാറ്റി നൽകി എന്നുമാണ് അദ്ദേഹം ആരോപിക്കുന്നത്. എന്തായാലും സർക്കാർ സ്ഥലത്തെ മരം മുറിച്ചു കടത്തുന്നത് നിയമപരമായി തെറ്റ് തന്നെയാണെന്നും അതിന് കൂട്ടുനിന്നത് പഞ്ചായത്ത് സെക്രട്ടറിയാണെങ്കിൽ ഗൗരവകരമായ കുറ്റമാണ് നടന്നിരിക്കുന്നതെന്നും തിരുവാഭരണപാത സംരക്ഷണ സമിതി ചൂണ്ടിക്കാണിക്കുന്നു. ഇപ്പോൾ തിരുവാഭരണപാത സംരക്ഷണ സമിതിയുടെ ജനറൽ സെക്രട്ടറി പ്രസാദ് കുഴിക്കാല തത്വമയി ന്യൂസിനോടൊപ്പം ചേരുകയാണ്. ശ്രീ പ്രസാദ്, സർക്കാർ ഭൂമിയിൽ നിന്നാണ് ഇത്തരത്തിൽ ലക്ഷങ്ങളുടെ വിലയുള്ള മരങ്ങൾ മുറിച്ചു കടത്താൻ ശ്രമം നടന്നിരിക്കുന്നത്. പഞ്ചായത്ത് സെക്രട്ടറിയുടെ സമ്മതത്തിൻ്റെ ബലത്തിലാണ് തടികൾ മുറിച്ചു കടത്താൻ ശ്രമിച്ചത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. വസ്തു ഉടമ പറയുന്നതും അത്തരത്തിലാണ്. എന്താണ് ഇതിനു പിന്നിലുള്ള യാഥാർത്ഥ്യം? ശബരിമല തിരുവാഭരണ പാതയിൽ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ഇപ്പോൾ ഒഴിപ്പിക്കൽ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 11 വില്ലേജുകളിലായി കടന്നു പോകുന്ന തിരുവാഭരണ പാതയിൽ എല്ലാ സ്ഥലങ്ങളും അതിലുള്ള ചമയങ്ങളും മരങ്ങളും ഉൾപ്പെടെ പഞ്ചായത്തുകളെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ അവസരത്തിൽ പഞ്ചായത്തുകൾ കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിന് വേണ്ടി നോട്ടീസ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. റാന്നി പഞ്ചായത്തിൽ വിചിത്രമായ രീതിയിൽ ഒരു നോട്ടീസ് വിതരണം ചെയ്ത കാരണം കൊണ്ട് കൈവശക്കാരായിട്ടുള്ള അല്ലെങ്കിൽ സർക്കാർ സ്ഥലത്തിലുള്ള മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിന് വേണ്ടിയുള്ള നോട്ടീസാണ് നൽകിയത്. അത് കാരണം വസ്തു ഉടമകൾ ആ വസ്തുവിലുള്ള സർക്കാർ തടികൾ മുറിച്ചു മാറ്റുന്ന തിരക്കിലാണിപ്പോൾ. റാന്നിയിൽ അങ്ങനെയുള്ള ഒരു സംഭവം നടന്നിരിക്കുന്നു. പന്തളം മുതൽ ലാഹ വരെയുള്ള സ്ഥലത്തുള്ള ഈ തടികളൊക്കെ തന്നെ മുറിച്ചു മാറ്റുവാനായിട്ട് തീരുമാനമെടുത്താൽ, പഞ്ചായത്ത് അങ്ങനെ ഒരു നോട്ടീസ് നൽകിയാൽ കോടിക്കണക്കിന് രൂപയുടെ സർക്കാർ തടികളാണ് ഇപ്പോൾ നഷ്ടപ്പെടുവാനായിട്ട് സാധ്യതയുള്ളത്. ഇത് ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചാൽ നമുക്കും മനസ്സിലാകുന്നില്ല. ആരും തന്നെ നൽകാത്ത രീതിയിലുള്ള ഒരു നോട്ടീസാണ് അവർക്ക് കിട്ടിയത് എന്നാണ് വസ്തു ഉടമ ഇപ്പോൾ പറയുന്നത്. എന്തായാലും പഞ്ചായത്തുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ പറയുന്ന നോട്ടീസ് ഇപ്പോൾ മാറിക്കൊടുക്കാൻ ഉള്ള ശ്രമത്തിലാണ്. അങ്ങനെ മാറിക്കൊടുത്തു കഴിഞ്ഞാൽ ഇത് സർക്കാർ തടികളായിട്ട് തന്നെ മാറ്റി ലേലം ചെയ്യും എന്നുള്ള ഒരു അഭിപ്രായമാണ് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും രാത്രിയിൽ ഇത് മുറിച്ചു കടത്തുന്നതിനുള്ള ശ്രമം ഭക്തന്മാർ എല്ലാവരും കൂടെ കൂടി തടഞ്ഞത് കാരണം കൊണ്ട് ഈ സ്ഥലത്തു നിന്ന് ഈ തടി കൊണ്ടുപോകാനായിട്ട് സാധിച്ചിട്ടില്ല. എന്തായാലും വളരെ മൂല്യമുള്ള വളരെയധികം തടികളാണ് പന്തളം മുതൽ ലാഹ വരെയുള്ള 12 വില്ലേജുകളിലായിട്ട് ഇന്ന് നിലനിൽക്കുന്നത്. ഇത് മുറിച്ചു കടത്തുവാൻ തുടങ്ങിയാൽ കോടാനുകോടി രൂപയുടെ നഷ്ടമാണ് സർക്കാരിന് ഈ വകയിൽ ഉണ്ടാവാൻ പോകുന്നത്. അത് തന്നെയുമല്ല, വിശുദ്ധമായ ഈ തിരുവാഭരണ പാതയിൽ നിൽക്കുന്ന മരങ്ങൾ വളരെയധികം വിലപിടിപ്പുള്ള മരങ്ങൾ വരെ ഇന്ന് നിലനിൽക്കുന്നുണ്ട്. ഈ രീതിയിലുള്ള നോട്ടീസുകൾ വിതരണം ചെയ്താൽ ഇത് മുഴുവൻ മുറിച്ചു മാറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടന്നു പോകും എന്നുള്ളതിനും യാതൊരു സംശയവും വേണ്ട. എന്തായാലും തിരുവാഭരണപാത സംരക്ഷണ സമിതി ഇതിനെ വളരെ ശക്തമായ രീതിയിൽ തന്നെയുള്ള എതിർപ്പാണ്, ആ പ്രതിഷേധമാണ് ഈ അവസരത്തിൽ രേഖപ്പെടുത്തുവാനായിട്ടുള്ളത്. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ സമയത്താണ് സർക്കാർ തടി നഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു നോട്ടീസ് വിതരണം ചെയ്തുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു ഭീകരമായ ഒരു നടപടിയിലേക്ക് കാര്യങ്ങൾ എത്തപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് ഭക്തന്മാരെ സംബന്ധിച്ച് വളരെ പ്രയാസത്തോടു കൂടി തന്നെയാണ് അവരിതിനെ കാണുന്നത്. തീർച്ചയായും ശബരിമല തിരുവാഭരണപാത സംരക്ഷണ സമിതിയുടെ സെക്രട്ടറി പ്രസാദ് കുഴിക്കാലയാണ് തത്വമയി ന്യൂസിനോട് പ്രതികരിച്ചത്. ഒഴിപ്പിക്കൽ നടക്കുന്ന തിരുവാഭരണപാതയുടെ
റാന്നി ഭാഗത്തുള്ള കയ്യേറ്റ ഭൂമിയിൽ നിന്നും ലക്ഷങ്ങൾ വിലമതിക്കുന്ന തടികൾ കടത്താൻ ശ്രമിച്ചിരിക്കുന്നു എന്ന ഒരു റിപ്പോർട്ടാണ് അവിടെ നിന്നും ലഭിക്കുന്നത്. ഇത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണങ്ങൾ നടക്കേണ്ടതായിട്ടുണ്ട്. ബന്ധപ്പെട്ടവർ ആരായാലും നിയമപരമായ നടപടി സ്വീകരിക്കണം എന്ന് തിരുവാഭരണപാത സംരക്ഷണ സമിതിയുടെ ജനറൽ സെക്രട്ടറി പ്രസാദ് കുഴിക്കാലയും ആവശ്യപ്പെടുന്നു. ഇങ്ങനെയുള്ള സംഭവങ്ങളെ ജില്ലാ ഭരണകൂടം ഗൗരവകരമായി കണ്ടില്ലെങ്കിൽ പന്തളം മുതൽ ലാഹ വരെയുള്ള തിരുവാഭരണപാതയിലെ കോടികൾ വിലമതിക്കുന്ന മരങ്ങൾ ഇനിയും രാത്രിയുടെ മറവിൽ മുറിച്ചു മാറ്റപ്പെടുമെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.